നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. ഐഎസ്എൽ എട്ടാം സീസണിലെ ഗോൾഡൻ ഗ്ലോവ് വിന്നറാണ് പ്രപ്സ് ഗാംഗിൽ. നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രപ്സ് ഗാംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് വിട്ടിരിക്കുകയാണ്. താരത്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയുള്ള വിമർശനങ്ങൾ ആരാധകർക്കിടയിൽ ഇപ്പോൾ ഉയരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് മികച്ച യുവതാരങ്ങളെയും എക്സ്പീരിയൻസ് ആയുള്ള താരങ്ങളെയുമാണ് ക്ലബ് റിലീസ് ചെയ്യുന്നത്. ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ ക്ലബ് റിലീസ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഗോൾ കീപ്പറായിട്ടുള്ള ഗില്ലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായേക്കില്ല. മറ്റൊരു കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള സഹലിനെ സ്വന്തമാക്കാനായിട്ട് മോഹൻ ബഗാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അവസാനഘട്ട ചർച്ചകളിലാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മോഹൻ ബഗാൻ താരത്തിനെ സ്വന്തമാക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. നിലവിൽ ഇതുവരെ സഹൽ മോഹൻ ബഗാനുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടില്ല. സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. മോഹൻ ബഗാനുമായിട്ട് താരം ഉടനെ കോൺട്രാക്റ്റിൽ എത്തുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സഹലിനെ വിട്ടുകൊടുക്കുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 2.5 കോടിയുള്ള രൂപയാണ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കുന്നത്. എന്നിരുന്നാലും സഹൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് വിട്ട് പോകരുത് എന്നാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത്. അടുത്തൊരു വാർത്ത കഴിഞ്ഞ പോയ സീസണിൽ ജംഷഡ്പൂർ എഫ്സിയുടെ താരമായിട്ടുള്ള ഇശാൻ പണ്ഡിതയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇശാൻ പണ്ഡിത ജംഷഡ്പൂർ എഫ്സി ക്ലബ് വിട്ടേക്കും എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. താരം തന്നെ അത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ഐഎസ്എൽ ക്ലബുകളും ഇശാൻ പണ്ഡിതയെ സ്വന്തമാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഐഎഫ്ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇശാൻ പണ്ഡിതയെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻസ്ഡ് ടോക്സിലാണ് എന്നുള്ളത്. താരത്തിനെ സ്വന്തമാക്കാനായിട്ട് ചെന്നൈയിൻ എഫ് സി പോലത്തെ ക്ലബ്ബുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു താരം ചെന്നൈ എഫ് സിയിലേക്കൊന്നും പോവില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇശാൻ പണ്ഡിത. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാരനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.